നമസ്കാരം. കർഷക സമരം എന്ന പേര് ഇപ്പോൾ വലുതായൊന്നും കേൾക്കാനില്ല. എന്താണ് ശരിക്കും അതിന് പിന്നിലെ കാരണം? നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി പ്രഖ്യാപിച്ചതായിരുന്നു പുതിയ കാർഷിക ബിൽ. എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ചില ഇടനിലക്കാർക്ക് ഇതിൻ്റെ നേട്ടങ്ങളൊന്നും തന്നെ ലഭിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കർഷകരെന്ന വ്യാജേന ഈ ഇടനിലക്കാർ കർഷക സമരം എന്ന പേരിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയത്. എന്നാൽ ഇന്ന് ഇത് തീർത്തും പൊളിഞ്ഞിരിക്കുകയാണ്. കർഷക സമരം എന്ന പേരിൽ ഇവർ നടത്തിവന്ന സമരം ഓരോ ദിവസം കഴിയും തോറും ഇതിലെ കർഷകർ എന്ന പേരിൽ ഉണ്ടായിരുന്ന പലരും കൊഴിഞ്ഞുവെക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സമരത്തിൻ്റെ ഭാഗമായിരുന്ന പല കർഷക യൂണിയനുകളും ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. അവർ വിതച്ച വിളവുകൾ കൊയ്ത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പലരും തങ്ങളുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചു പോയത്. എന്നാൽ ഇവർ ഈ സമരത്തിലേക്ക് എത്തിയത് തീർത്തും ഇടനിലക്കാർ പറഞ്ഞ ചില പൊള്ളവാക്കുകൾ കേട്ടുകൊണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും സത്യമല്ല എന്ന് തീർത്തും ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് പലരും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോയത്. കർഷകർ എന്ന പേരിൽ നടത്തുന്ന സമരത്തിൽ യഥാർത്ഥത്തിൽ പങ്കെടുത്തത് ഇടനിലക്കാർ മാത്രമായിരുന്നു. യഥാർത്ഥ കർഷകർ ഇന്നും കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ കാർഷിക ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ്. കർഷകർ എന്ന പേരിൽ ഇടനിലക്കാർ നടത്തിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എങ്കിലും കേന്ദ്ര സർക്കാർ ഈ ജനക്ഷേമ ബില്ലിനെ, പുതിയ കാർഷിക നിയമത്തെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് കർഷകർക്ക് അവർ അധ്വാനിക്കുന്ന വിളവിൻ്റെ വില നേരിട്ട് ഉടൻ തന്നെ ലഭിക്കുന്നു. ഇതിൻ്റെ സൂചന തന്നെയാണ് കർഷക സമരങ്ങൾ എന്ന പേരിൽ നടത്തിവന്ന ഈ അനാവശ്യ പ്രക്ഷോഭങ്ങളിൽ പലതും കൊഴിഞ്ഞു പോകാനുള്ള കാരണവും. എന്നാൽ കേന്ദ്ര സർക്കാർ കാർഷിക നിയമം നടപ്പിലാക്കിയപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ജനദ്രോഹമാണെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പല പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു. കേരളത്തിൽ പോലും ചില കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഈ ക്ഷേമ ബില്ലിനെതിരെ വടിവാളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ബില്ലുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രക്ഷോഭം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പലതവണ ഈ പ്രക്ഷോഭകാരികളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇതിനൊന്നും ഇടനിലക്കാർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ജനക്ഷേമ കാർഷിക ബില്ലിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു. അമ്പും വില്ലും എടുത്ത് കർഷക സമരം എന്ന പേരിൽ മുൻനിരയിൽ നിന്നവരെയൊന്നും ഇന്ന് ഇതിൽ കാണാൻ പോലുമില്ല. കൊറോണ പ്രതിസന്ധിയിൽ കർഷകരെ കൈവിടാതെ തന്നെ കേന്ദ്ര സർക്കാർ രംഗത്തുണ്ടായിരുന്നു. നടപ്പ് റാബി മാർക്കറ്റിംഗ് സീസണിൽ ഗോതമ്പ് കർഷകർക്ക് 76,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടായിരുന്നു കേന്ദ്രം ഈ തുക കർഷകർക്ക് കൈമാറിയത്. പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത്. ആകെ തുകയിൽ 26,000 കോടി രൂപ പഞ്ചാബിലെ കർഷകർക്കും 16,000 കോടി രൂപ ഹരിയാനയിലെ കർഷകർക്കും ലഭിച്ചു. അടിസ്ഥാന താങ്ങുവില ബാങ്ക് അക്കൗണ്ടുകൾ വഴി സ്വീകരിക്കാൻ ഏറ്റവും അവസാനം തയ്യാറായ സംസ്ഥാനങ്ങളായിരുന്നു ഇവ രണ്ടും. താങ്ങുവില നൽകി ഗോതമ്പേറ്റെടുക്കാൻ 81,200 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. രാജ്യത്തെ കർഷകർക്ക് നേട്ടമുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം നൽകാൻ തീരുമാനിച്ചത്. വിളകളുടെ വില നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകാനുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനം രാജ്യത്തെ 44.4 ലക്ഷം കർഷകർക്കാണ് ഗുണം ചെയ്തത്. ഇത്തരത്തിൽ വിവിധ നേട്ടങ്ങൾ കൂടി കർഷകർക്ക് വന്നതോടെയാണ് ഇന്ന് കർഷക സമരം എന്ന പേരിലുള്ള പ്രക്ഷോഭം പൊളിയാനുള്ള പ്രധാന കാരണം. ഈ കോവിഡ് പ്രതിസന്ധിയിലും കർഷകർക്ക് ക്ഷേമമുണ്ടാക്കുന്ന പദ്ധതികളല്ലാതെ മറ്റൊന്നും തന്നെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഈ കർഷക സമരം അനാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. മണ്ഡികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചില കർഷകർ മാത്രമായിരുന്നു ഇതിലെത്തിച്ചേർന്നത്. എന്നാൽ അവർക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ കാർഷിക ബില്ലിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചതോടെയാണ് കാർഷിക സമരം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തു മൈനൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്തുമൈ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ
ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.